എൻ്റെ വിഷനെ കുറിച്ച് പറഞ്ഞാൽ വിഷ്വലൈസ് ദ ബൈബിൾ എന്നാണ് ഏറ്റവും ചുരുക്കമായി ഞാൻ എന്നെ നിർവചിക്കുക. നമസ്കാരം, ഞാൻ ഫാദർ അനിൽ ഫിലിപ്പ് പുതുപ്പറമ്പിൽ സി എം ഐ സഭയുടെ കോഴിക്കോട് പ്രവിശ്യയിലെ അംഗമാണ്. ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിലെ കുടിയാൻമലയ്ക്കടുത്തുള്ള അരങ്ങ് എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലാണ്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഫിലിം ഡയറക്ഷനും സ്ക്രിപ്റ്റിംഗുമാണ്. കുഞ്ഞുനാളിലെ ഉള്ള എൻ്റെ ഇൻസ്പിറേഷൻ ഞാൻ സ്റ്റേജുകളിലൊക്കെ പെർഫോം ചെയ്യാൻ എൻ്റെ അമ്മയാണ് എന്നെ കൂടുതലായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നീട് സെമിനാരിയിൽ ചേർന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ധർമ്മാരാമിലായിരിക്കുമ്പോൾ തന്നെ ടെലിഫിലിമിന് സ്ക്രിപ്റ്റ് എഴുതുകയും അവ ഏഷ്യനെറ്റിലും സൂര്യ ടിവിയിലും റിലീസ് ചെയ്തു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ സിനിമ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലാൽജു സാറുമൊത്ത് വെളിപാടിൻ്റെ പുസ്തകം എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി ജോലി ചെയ്യാൻ കിട്ടിയ അവസരമാണ്. ഏറെ സന്തോഷത്തോടെയും നന്ദിയോടെയും ലാൽജു സാറിനെ ഓർക്കുകയാണ്. അത്രയധികം ഉപകാരപ്പെട്ട ഒരു പഠന കളരിയായിരുന്നു ആ സിനിമയുടെ നിർമ്മാണ കാലഘട്ടം. തുടർന്ന് ഏതാനും ചില സിനിമകളിൽ അസിസ്റ്റൻ്റായും സ്ക്രിപ്റ്റിൽ സഹായിയുമായി ഒക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻ്റ് സിനിമ ചെയ്തു. മധുരം ഈ ജീവിതം എന്നാണ് ആ സിനിമയുടെ പേര്. അതൊരു അക്കാദമി ഫിലിമാണ്. ഏകദേശം 12 നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള അവാർഡുകൾ ആ സിനിമയ്ക്ക് കിട്ടി. ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ചാവറ പിതാവിൻ്റെ ചാവറൂലിനെ ബേസ് ചെയ്താണ് ആ സിനിമ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ്. ഈ ഒരു മിനിസ്ട്രി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതിന് ഉത്തരം പറയുകയാണെങ്കിൽ, വാക്കുകളേക്കാൾ ചിത്രങ്ങൾ സംസാരിക്കപ്പെടുന്നു എന്നുള്ള വിഖ്യാതമായ പഴമൊഴി തന്നെയാണ് അതിൻ്റെ ബേസ് എന്ന് പറയാം. ദൈവവചനത്തെ ചിത്രപ്പെടുത്തുന്ന ഹൃദയധ്യാനങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ രൂപപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ള തികഞ്ഞ ബോധ്യമാണ് ഈ സിനിമാ പ്രവർത്തനങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വരുവാനും. ഫിലിം ഡയറക്ഷൻ എൻ്റെ ഒരു ഇഷ്ടവിഷയമായിട്ട് സ്വീകരിക്കുവാനും ഇടയാക്കിയത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി സാധാരണക്കാരുടെ ഹൃദയ നന്മകളെ ചിത്രപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥമായ ലക്ഷ്യം. ഇൻസ്പയർ വിത്ത് എ ന്യൂ വിഷ്വൽ കൾച്ചർ. അപ്പോൾ സിനിമയിലേക്ക് കടന്നു വന്നതുകൊണ്ട് അത് പ്രവർത്തന മേഖലയാക്കുമ്പോൾ വളരെ ആഴമുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മേഖലയെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന എൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്നിട്ടെ.